हाय फ्रेंड्स पुदियोरु वीडियोलेक्कु वीण्डुम स्वागतम ഞാൻ ഇന്നു വന്നിട്ടുള്ളത് ചെറിയൊരു ട്രാവൽ വീഡിയോയുമായിട്ടാണ് ട്ടോ കോഴിക്കോട് കൊയിലാണ്ടിക്ക് അടുത്തുള്ള പാറപ്പള്ളി മക്കാമിനെ കുറിച്ചിട്ടും അതിനടുത്തുള്ള പാറപ്പള്ളി ബീച്ചിനെ കുറിച്ചിട്ടുള്ള ചില കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അന്നേ ദിവസം വൈകുന്നേരമാണ് ഞങ്ങൾ പോകാനായിട്ട് പുറപ്പെട്ടത് ഞങ്ങൾക്ക് അറിയില്ലേനും ഒരുപാട് ഒരു മണിക്കൂറോളം യാത്ര ഉണ്ടെന്നുള്ളത് അറിയില്ല ഞങ്ങൾ പറഞ്ഞ ഏകദേശം കൊയിലാണ്ടി നിന്ന് ഇവിടെ അടുത്തായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അതിനിടയ്ക്ക് ഇഷുമോൻ്റെ ക്ലാസ് ഉണ്ട് ബേബി ഉറങ്ങുന്നുണ്ട് അങ്ങനെ ചില ചെറിയ കാഴ്ചകളും ഉണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ ഈ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഉള്ളോട്ട് കുറച്ച് പോകാനുണ്ട് കേട്ടോ കാറിൽ അങ്ങനെ ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ കടലുണ്ട് അതൊക്കെ കണ്ടുകൊണ്ടാട്ടോ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നത് പിന്നെ ആ കടലിൻ്റെ ആ പള്ളീൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല കച്ചവടക്കാരുണ്ട് കേട്ടോ കുറേ അപ്പോൾ ബേബി ഷുമോനൊക്കെ എന്തെങ്കിലും അവർക്ക് ടോയ്സ് കണ്ടാൽ ടോയ്സൊക്കെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു കടയിൽ നിന്ന് അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്കറിയില്ല ആ പള്ളിയിൽ എന്താ കൊടുക്കുകയെന്നൊന്നും അപ്പോൾ ഞങ്ങൾ ചോദിച്ച എന്താണ് അവിടെ അതിൻ്റെ ആ പള്ളിയിൽ എന്താ കൊടുക്കുകയെന്ന് അപ്പോൾ അവർ പറഞ്ഞ കാരക്ക അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് പാക്കറ്റ് കാരക്ക വാങ്ങിയത് അവിടെ കൊടുക്കാനായിട്ട് പള്ളിയിൽ അങ്ങനെ ഞങ്ങൾ ഈ പള്ളീൻ്റെ അടുത്തെത്തി കുറേ കച്ചവടങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വണ്ടിയും ആളുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ഇത്രത്തോനെ ആളുകളുണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നെ ഈ പള്ളിയിൽ സിയാറത്തിന് വരുന്നവരും ബീച്ച് ആസ്വദിക്കാൻ വന്നവരുമായിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ എല്ലാ മതസ്ഥരായ ആളുകളും ഉണ്ട് ഇവിടെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് മക്കാമിലേക്കാണ് ആദ്യം കാണുന്നതാണ് പാറപ്പള്ളി മസ്ജിദാണ് പാറപ്പള്ളി എന്ന് പേര് വരാൻ കാരണം കൂറ്റം പാറക്കെട്ടുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നതിന് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് ഈ പള്ളീൻ്റെ ഉള്ളിലേക്ക് വണ്ടിയൊന്നും കയറുന്നില്ല കേട്ടോ ഈ മെയിൻ പള്ളിയാണ് ഇവിടെ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ പള്ളി കണ്ടാൽ തന്നെ അറിയാം പുതിയതായിട്ട് പണി കഴിപ്പിച്ചാണ് പഴയകാല പള്ളിയൊന്നല്ല കേട്ടോ ഇത് ഈ പള്ളീൻ്റെ വലതു ഭാഗത്താണ് ഈ അറബിക്കടൽ സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയിലേക്ക് സിയാറത്തിന് വരുന്നവരും ഈ ബീച്ച് ആസ്വദിക്കാൻ വരുന്നവരുമായിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഈ പ്രദേശം ഈ ഭാഗത്ത് ഈ പാറപ്പള്ളി മക്കാമിലേക്ക് പോകുന്നത് ഈ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് കയറാൻ ഈ വലിയ പള്ളീൻ്റെ സൈഡിൽ കൂടിയുള്ള ഒരു റോട്ടിനാണ് നമ്മൾ മക്കാമിലേക്ക് പോകുന്നത് ഇവിടെ ഇപ്പോൾ ആർ പി കോളേജും അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് ഈ വലിയ പള്ളീൻ്റെ സൈഡിലാണ് കേട്ടോ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാൽപാദം പതിഞ്ഞ കല്ലുള്ളത് അത് ഞാൻ വഴിയെ കാണിച്ചു തരുന്ന കേട്ടോ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് അവിടെ കയറിയത് പിന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നതോട് വഴി ആരോമാർക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ മക്കാമിലേക്ക് കുറച്ചുകൂടി കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് ഇവിടെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ദിക്കർ മജ്ലിസ് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് പിന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ ആ സൈഡിൽ തന്നെയാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാനും ടോയ്ലറ്റ് സൗകര്യം ഒക്കെ ഉള്ളത് കുറച്ച് മുന്നോട്ട് പോയാലും ഉണ്ട് കേട്ടോ കട ആ കടകളിലൊക്കെ ഞാനൊരു പ്രധാനമായിട്ട് കണ്ടത് ഈ ക്യാനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല അതെന്താണ് ക്യാനൊക്കെ ഇവിടെ അധികം ഉള്ളത് അത് ഞാൻ പിന്നീട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞ് കാണിച്ചു തരാം കേട്ടോ ക്യാനൊക്കെ എന്തിനാ ആളുകൾ അവിടെ കടയിൽ കൊണ്ടുവെക്കുന്നതെന്ന് പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും ആ ഭാഗങ്ങളിലൊക്കെ കബർസ്ഥാനങ്ങളുണ്ട് കേട്ടോ അപ്പം ശ്രദ്ധിച്ച് വേണം നമ്മൾ അതിലേക്ക് നടക്കാം പിന്നെ അത് മാത്രമല്ല അവിടെയൊക്കെ വേസ്റ്റ് ബിന്നും ഇട്ടിട്ടുണ്ട് ആരും വേസ്റ്റൊന്നും ഇടാതെ ആ ബിന്നിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് അതാണ് അവിടെയൊക്കെ അത്ര വൃത്തി കുറവ് ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട് കേട്ടോ ഞാൻ ആ വേസ്റ്റ് ബിന്ന് ഞങ്ങൾ ആദ്യം തന്നെ പോയത് ആ മക്കാമിലേക്കാണ് ഈ മക്കാമാണ് മെയിൻ മക്കാം ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ മക്കാമിൻ്റെ ഉള്ളിലാണ് തമീമുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ കബർസ്ഥാനം ഉള്ളത്
ഇസ്ലാമിക ചരിത്രത്തിൽ പരമപ്രധാനമായ ഒരു യുദ്ധമായിരുന്നല്ലോ ബദർ യുദ്ധം. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത തമീമുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ ഖബർസ്ഥാനാണ് ആ മക്കാമിൻ്റെ ഉള്ളിലുള്ളത്. കൂടാതെ ഈ മക്കാമിൻ്റെ പുറത്ത് ഈ തമീമുൽ അൻസാരി റളിയല്ലാഹുവിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുള്ള 13 സഹാബിമാരുടെ മക്ബറകളും ഇവിടെ കെട്ടി ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഇവർ ഖബർസ്ഥാനാക്കിയിട്ട് കെട്ടിപ്പൊന്തിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പ്രത്യേകമായിട്ട് നല്ല നീളത്തിലുള്ള മക്ബറകളാണ് അവിടെ ഉള്ളത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് മക്ബറകളുണ്ട്. നല്ല നമ്മൾ സാധാരണ ഖബർസ്ഥാനിനേക്കാൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഖബർസ്ഥാനുകളാണ് അവിടെ ചെറുതും വലുതുമായിട്ടുള്ളതൊക്കെ. ഞങ്ങൾക്ക് പ്രത്യേക ഒരു ആശ്ചര്യത്തോടു കൂടിയാണ് അതൊക്കെ കണ്ടത്. മാലിക്കും ദിനാറും സംഘവും ഇസ്ലാമിക മതപ്രബോധനത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തമീമുൽ അൻസാരി റളിയല്ലാഹു എത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രം. ചരിത്രം ഞാൻ പറഞ്ഞാൽ എത്രത്തോളം ശരിയാവും എന്നറിയില്ല. എന്നാലും എനിക്കറിയാവുന്ന ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. പിന്നെ ആ മക്കാമെന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് അതിൻ്റെ ആ ഇടവഴി പോലത്തെ ഒരു സ്ഥലത്ത് കൂടി കേട്ടോ ഞങ്ങൾ പോയത്. താഴോട്ട് ഖബർ അവിടെ പോകുന്ന ഭാഗത്തും ഉണ്ട് കേട്ടോ ഖബർസ്ഥാനുകളൊക്കെ. ഞങ്ങൾ ഏകദേശം ഒന്ന് കണ്ണോടിച്ചെന്നേ ഉള്ളൂ, കൂടുതൽ ഭാഗത്തേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ കടപ്പുറത്തേക്കാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ സൈഡിൽ കൂടി ചരലും മണ്ണൊക്കെ മണലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ ശ്രദ്ധിച്ചിട്ട് വേണം ആ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങാൻ, നല്ലോണം ശ്രദ്ധിക്കണം അവിടെ. കുറച്ചേറെ സ്റ്റെപ്പുകൾ ഇറങ്ങിയാലേ ഉള്ളൂ കേട്ടോ കടപ്പുറത്തേക്ക് നമ്മൾ എത്തുക. ഇവിടുത്തെ കടലിനും പാറക്കൂട്ടങ്ങൾക്കൊക്കെ ഒരുപാട് ചരിത്രകഥകൾ പറയാനുണ്ടാവും. മാലിക്കും ദിനാറും സംഘവും മലയാളക്കരയിൽ ആദ്യമായിട്ട് മണ്ണ് ചവിട്ടിയതും അദ്ദേഹവും അനുയായികളും വിശ്രമിച്ചതും ഇതൊക്കെ ഇതിലേതോ ഒരു പാറപ്പുറത്താണെന്നാണ് ചരിത്രം. ഇവിടെ ഇവിടൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതൊക്കെ കാലങ്ങൾ ചെല്ലുന്നവർ മാഞ്ഞു പോയതാണെന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പണ്ട് കാലത്ത് ഹജ്ജിന് പോകുന്നവര് ഈ കപ്പലടുപ്പിച്ച സ്ഥലമാണെന്നും അറബികളും അറബി കച്ചവടക്കാർ വന്നിറങ്ങിയ സ്ഥലമാണ് ഇവിടെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വളരെയേറെ ചരിത്ര പ്രസിദ്ധവും ചരിത്ര പ്രാധാന്യവുമുള്ള ഒരു തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കോഴിക്കോട് കൊയിലാണ്ടിയിലെ പാറപ്പള്ളി ബീച്ച്. ചെറുതും വലുതുമായ പാറക്കൂട്ടങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ബീച്ചിന് മുകളിലായിട്ട് അതിപുരാതനമായ പള്ളിയും. ഇതൊക്കെയാണ് പാറപ്പള്ളി ബീച്ച്, പാറപ്പള്ളി മക്കാമ്. ഇവിടെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വിശ്വാസം ഇല്ലെങ്കിലും ആർക്കായാലും ഒന്ന് വന്ന് പോകാൻ പറ്റിയ ഒരു നല്ല അതിമനോഹരമായ കടൽത്തീരവും പള്ളിയും ഒക്കെ ആണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വരേണ്ടി വരും. ഇത് വന്നിട്ടില്ലെങ്കിൽ ഇതൊരു വലിയ വമ്പിച്ച നഷ്ടം തന്നെയാണ്. ഈ പാറക്കൂട്ടത്തിൻ്റെ അടിയിലും ഉണ്ട് കേട്ടോ ഒരു ഖബർസ്ഥാൻ. അത് ആരതാണ് എങ്ങനെയാണെന്നുള്ള ആരോടും അന്വേഷിക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഈ പാറയുടെ അടിയിലാണ്. ഈ പള്ളിയിലെ സിയാറത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ ഈ കടൽത്തീരത്തേക്കാണ് കേട്ടോ വരുന്നത്. ഒരുപാട് ഉസ്താദുമാരും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഖബർസ്ഥാൻ ഉണ്ട് പറഞ്ഞില്ലേ, പാറൻ്റെ അടിയിൽ. ഇതാരതാണെന്ന് അറിയില്ല കേട്ടോ. മറ്റൊരു ബീച്ചിലും കാണാത്ത അത്രയും നല്ല ഭംഗിയുള്ള പഞ്ചാര മണലുകളാണ് ഈ കടൽത്തീരത്തുള്ളത്. നല്ല എന്താ പറയുക, നല്ലൊരു അടിപൊളി കാലാവസ്ഥയും കാഴ്ചയും ഒക്കെ ആയിരുന്നു ഇവിടെ. കുട്ടികൾക്കൊക്കെ ബേബിക്ക് വിഷുവിനൊക്കെ കുറേ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയതാണ് അവർ. അവർക്കെന്താ നിധി കിട്ടിയ സന്തോഷം. അതും ബേബി മുമ്പൊക്കെ ഈ വെള്ളം കണ്ടാൽ ഭയങ്കര കരച്ചിലേനും. ഇപ്പോൾ അവനാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് കയറാനേ സമ്മതിക്കുന്നില്ല. കുറേ സമയം മക്കളും ഞങ്ങളൊക്കെ വെള്ളത്തിൽ നിന്ന് ഇരുടായി ഏകദേശം മൈരീബിനോട് അടുപ്പിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടെന്ന് തോന്നി. അത് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും ഇഷ്ടമില്ല, തിരിച്ചു പോരാൻ തീരെ താല്പര്യമില്ല ഞങ്ങൾക്ക്. ഇങ്ങോട്ട് ഇങ്ങോട്ട്.
എന്റെ കടലമ്മ കൊണ്ടുപോയി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ കടകളിലൊക്കെ ഒരുപാട് ക്യാൻ ഉണ്ടെന്ന്. അത് ഈ കിണറിലെ വെള്ളം കൊണ്ടുപോകാനാണ്. ഈ കിണറിൻ്റെ പ്രത്യേകത വെച്ചാൽ ആ കടലിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കിണറാണ്. ആ കിണറിൽ ഒരു ഉപ്പുവെള്ളത്തിൻ്റെ ഒരു അംശം പോലുമില്ല. എന്തൊക്കെയോ പ്രത്യേകത ആ വെള്ളത്തിനുണ്ടെന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല. ഞങ്ങൾ അവിടെ വന്ന ഒരുവിധ ആളുകളെ കയ്യിലൊക്കെ ക്യാനുണ്ട്. അവിടെ നിന്നൊക്കെ വെള്ളം അവർ കൊണ്ടുപോകുന്നുണ്ട്. ഉപ്പുവെള്ളം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് കുടിക്കുകയും ചെയ്തു കുറച്ച്. ആ വെള്ളത്തിന് കടലിൻ്റെ തൊട്ടടുത്തായിട്ട് പോലും ഉപ്പ് രുചിയൊന്നും ഒട്ടും ഇല്ലായിരുന്നു അതിൻ്റെ. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അതായത് അവലിയാപ്പള്ളി ഉണ്ട്. അത് അവിടെ പ്രാർത്ഥനയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ആളുകൾ ആ വെള്ളം ആ അവലിയാപ്പള്ളീൻ്റെ അടുത്തുള്ള ആ കിണറത്തെ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഈ കടൽ തീരത്തെ കാഴ്ചകളൊന്നും എത്ര വർണ്ണിച്ചാലും മതിയാവില്ല കേട്ടോ. ഇത് ശരിക്കൊക്കെ നേരിട്ട് കണ്ട് അറിയന്നെ വേണം. ഇപ്പോൾ കണ്ടില്ല സൂര്യൻ അസ്തമിക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ. കുറേ സമയം ഞങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾ ആ പാർക്കൂട്ടത്തിൻ്റെ മുകളിൽ കണ്ടില്ല ആളുകൾ. ഉസ്താദുമാർ കുറേ ദർസിലത്തെ കുട്ടികളാണെന്ന് തോന്നുന്നു. അവർക്ക് ക്ലാസ് എടുക്കുകയാണ്. ഒരുപാട് ഇവിടുത്തെ ഈ പള്ളിയുടെയും ഈ കടപ്പുറത്തിൻ്റെ ഒക്കെ ചരിത്രങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പള്ളി കണ്ട ദൂരെയൊന്നും നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടെയാണ് ജുമാ മസ്ജിദ്. ഇതാണ് പാറപ്പള്ളി ജുമാ മസ്ജിദ്. ഞങ്ങൾ വീണ്ടും തിരിച്ചിട്ട് ആ വലിയ പള്ളീൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. ഇവിടെയാണ് ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ കല്ലുള്ളത്. ഞങ്ങൾ നേരത്തെ ഞങ്ങൾക്ക് അറിയാതെ അതിൻ്റെ തൊട്ടടുത്ത് കൂടി തന്നെയാണ് പോയത്. വീണ്ടും തിരിച്ചു വരുന്ന സമയത്താണ് ഞങ്ങളത് കണ്ടത്. ആ പുതിയ പള്ളീൻ്റെ അടുത്താണ് കേട്ടോ. പള്ളീൻ്റെ ഉള്ളു എടുക്കുന്ന ഭാഗത്തായിട്ടാണ് ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു കല്ല് സ്ഥിതി ചെയ്യുന്നത്. വലത്ത് സൈഡിൽ താഴെ ഒരു ചില്ലുകൂട്ടിലാക്കി വച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആദം നബിയുടെ കാൽപാദം പതിഞ്ഞ കല്ല്. ഈ വിരലൊക്കെ പതിഞ്ഞതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇടത് കാലിൻ്റെ കാൽപാദമാണ് കേട്ടോ. മഹരിബിൻ്റെ സമയത്താണ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയത്. ഈ പാറപ്പള്ളി ബീച്ചിൻ്റെയും പാറപ്പള്ളിയുടെയും ചെറിയ രൂപത്തിലൊക്കെ ചരിത്രങ്ങൾ നിങ്ങളുടെ മുന്നിൽ ശരിയായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.
ഇതോടുകൂടി എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സാധാരണ പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൂപ്പർ കണ്ണാ സൂപ്പർ.